സ്വപ്നങ്ങളെ വീണുറങ്ങോ, മോഹങ്ങളെ ഇനി ഉറങ്ങോ, മധുരവികാരങ്ങൾ ഉണർത്താതെ. ബാലുകിരീയത്ത് രചിച്ച് ദർശൻ രാമൻ സംഗീതം നൽകിയ ഗാനഗന്ധർവനായ കെ ജെ യേശുദാസ് ആലപിച്ച തകില് കൊട്ടാമ്പ്രം എന്ന ചിത്രത്തിലെ ഈ ഗാനമാണ് ഇപ്പോൾ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ നാവിൻ തുമ്പിൽ വരുന്നത്. 1981 റിലീസ് ചെയ്ത ചിത്രത്തിലെ ഗാനം ഇപ്പോൾ ചെന്നിത്തല മൂളിക്കൊണ്ട് നടക്കുന്നത് എന്തിനാണെന്നാണ് കേൾക്കുന്ന ആരും സംശയിക്കുന്നത്. സാഹിത്യവും സംഗീതവും ചെന്നിത്തലയുടെ രണ്ട് ദൗർബല്യങ്ങളാണ്. അത് അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ പറയും. വായനയെക്കുറിച്ച് CPM നേതാവ് സ്വരാജ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭയിൽ ചെന്നിത്തല സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെയായി നടത്തുന്ന പ്രസംഗങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ വായനയുടെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നുണ്ട്. വിശ്വസാഹിത്യത്തിലെ മുത്തുമണികളൊക്കെ നുള്ളിപ്പെറുക്കിയാണ് ചെന്നിത്തല നിയമസഭയിൽ മനോഹരമായി വിളമ്പുന്നത്. പക്ഷേ നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ സംഗീതാലാപനം കേൾക്കാനുള്ള ഒരു സൗഭാഗ്യം MLA മാർക്ക് അങ്ങനെ ലഭിച്ചിട്ടില്ല. സഭയില്ലാത്ത സമയത്ത് സ്വന്തം നിയോജകമണ്ഡലമായ ഹരിപ്പാട്ടെ ഓഫീസിലെ സ്വകാര്യ മുറിയിലിരുന്ന് അദ്ദേഹം സാധകം ചെയ്യാറുണ്ടെന്നാണ് അടുപ്പക്കാർ പറയുന്നത്. പക്ഷേ PJ ജോസഫിനെ പോലെ പൊതുവേദിയിൽ തൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ ലാളിത്യം കൊണ്ടോ എന്തോ അദ്ദേഹത്തിന് താല്പര്യമില്ല. അടുത്ത ദിവസങ്ങളിലായി ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന സമയമൊഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ എപ്പോഴുമുണ്ട് സ്വപ്നങ്ങളെ വീണുറങ്ങൂ എന്ന പാട്ടിൻ്റെ വരികൾ. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളൊക്കെയും പങ്കുവയ്ക്കാം എന്ന പാട്ടും സാധകം ചെയ്ത് നോക്കിയെങ്കിലും ഇടയ്ക്കിടെ മുറിഞ്ഞു പോകുന്നതിനാൽ അത് ഉപേക്ഷിച്ചു. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും എന്ന് പാട്ട് പഠിക്കാനാണ് ആലപ്പുഴയിലെ പഴയകാല സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഉപദേശിച്ചത്. പക്ഷേ വരികൾ കിട്ടാത്തതിനാൽ ആ പാട്ട് പാടിത്തുടങ്ങിയിട്ടില്ലെന്ന് മാത്രം. സംഗീതത്തോടുള്ള ഭ്രാന്തമായ അഭിനിവേശം കൊണ്ടാണ് ഈ പാട്ടുകൾ മൂളാറുള്ളതെങ്കിലും രാഷ്ട്രീയ കുബുദികൾ അതിനും മറ്റ് ചില വ്യാഖ്യാനങ്ങളാണ് പടച്ചുവിടുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളെ പ്രഖ്യാപിച്ച ശേഷമാണ് ചെന്നിത്തല ഈ പാട്ട് ആവർത്തിച്ച് പാടുന്നതെന്നാണ് അവരുടെ ആക്ഷേപം. ഉമ്മൻചാണ്ടി കൂടി വിട വാങ്ങിയതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ള മുതിർന്ന നേതാവാണ് ചെന്നിത്തല, ആർക്കും സംശയമില്ല. ലീഡർ കെ കരുണാകരൻ ആയകാലത്ത് മജ്ജയും മാംസവും നൽകി കരുപിടിപ്പിച്ച ഐ ഗ്രൂപ്പിൻ്റെ അച്ചുതണ്ടായി പിന്നീട് മാറിയതും ചെന്നിത്തലയാണ്. കരുണാകരനെ കാലുവാരിയ ക്ഷിക്ഷണത്തിലെ പ്രഥമനും പ്രധാനിയും ചെന്നിത്തലയായിരുന്നെന്ന് രാഷ്ട്രീയ ശത്രുക്കൾ പറഞ്ഞ് പരത്തിയെങ്കിലും അതിൽ ഒരു തുള്ളി പോലും വാസ്തവമില്ലെന്നാണ് അദ്ദേഹം ആണയിട്ട് പറയുന്നത്. കെ മുരളീധരൻ കിട്ടുന്ന സന്ദർഭത്തിലെല്ലാം ഇക്കാര്യം സാക്ഷ്യപ്പെടുത്താറുമുണ്ട്. അങ്ങനെയുള്ള കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നെടുന്തൂണായ ചെന്നിത്തല പ്രവർത്തക സമിതിയിൽ വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചാൽ അതിലൊരു തെറ്റുമില്ല. പക്ഷേ മഹാത്മാഗാന്ധി മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ചെന്നിത്തലയ്ക്ക് അങ്ങനെയുള്ള സ്ഥാനമോഹങ്ങളൊന്നുമില്ല. പണ്ട് പെരുന്നയിലെ നായർ പോപ്പ് പിറകെ നടന്ന് നിർബന്ധിച്ചപ്പോഴാണ് ഒരു താക്കോൽ സ്ഥാനത്തിരിക്കാൻ ചെന്നിത്തല തയ്യാറായത് തന്നെ. മഹാത്മജി, ഇന്ദിരാജി, രാജീവ്ജി, കരുണാകർജി തുടങ്ങിയ പേരുകൾ ദിവസവും 10 പ്രാവശ്യമെങ്കിലും അദ്ദേഹം ഭക്തിയാദരപൂർവ്വം ഉരുവിടാറുമുണ്ട്. അങ്ങനെയുള്ള ചെന്നിത്തല ഒരു സ്ഥാനത്തിനും പിറകെ പോകില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പലരും വിസ്മരിക്കുന്നുവെന്നാണ് സത്യം. അല്ലെങ്കിലും ഈ കോൺഗ്രസ് പലപ്പോഴും അങ്ങനെയാണ്, ഒന്നിനും സ്മരണ കാട്ടില്ല. ACC അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ ഹൈക്കമാൻഡ് പെട്ട പാടൊക്കെ അങ്ങനെ വേഗത്തിൽ മറക്കാവുന്നതാണോ? മല്ലികാർജ്ജുൻ ഖാർഗെയെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് നിശ്ചയിച്ച ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചാണ് പെരുന്നാധികാരി വിശ്വപൗരൻ എന്ന സ്ഥാനപ്പട്ടം അനുഗ്രഹിച്ചു നൽകിയ ശശി തരൂർ രംഗത്തെത്തിയത്. ദേശീയ രാഷ്ട്രീയം അടുത്തെന്ന് പരസ്യമായി പറഞ്ഞ് കൂടും കുടുക്കയും എടുത്ത് ഡൽഹി വിട്ട് തിരുവനന്തപുരത്തെത്തിയ AK ആന്റണി വീണ്ടും പ്രവർത്തക സമിതിയിലുണ്ട്. അപ്പോഴാണ് 2004 കിട്ടിയ ക്ഷണിതാവ് പദവി വീണ്ടും ചെന്നിത്തലയുടെ തലയിൽ വന്നു വീഴുന്നത്. അനുഗ്രഹിക്കേണ്ട, അവഹേളിക്കാതിരിക്കാമല്ലോ എന്നാണ് ചെന്നിത്തല രഹസ്യമായി പ്രതികരിച്ചത്. പക്ഷേ തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയില്ല. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്ന് പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ചാണ്ടിയുമ്മനാണ് UDF സ്ഥാനാർത്ഥി. ഇത്രയും നിർണായക സാഹചര്യത്തിൽ വിവാദത്തിനൊന്നും ചെന്നിത്തലയില്ല. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം എല്ലാം പറയാമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. എന്തായാലും അന്ന് വെടിപൊട്ടും, ഉറപ്പാ, കാത്തിരിക്കാം.